എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ടോട്ടലിൻ്റെ പ്രഷർ വാഷിൻ്റെ ഓയിൽ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനും വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അവിടേക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ടോട്ടലിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ടോട്ടലിൻ്റെ പ്രഷർ വാഷ് ഒരുപാട് മോഡലുണ്ട്, അപ്പോൾ അത് മേടിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ഒരുപാട് പേര് മേടിച്ചിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. കാറ് കഴുകാനോ ടൈല് കഴുകാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ വരുന്നത്. 5 സ്ക്രൂ വരുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ 5 സ്ക്രൂ അഴിച്ചാലാണ് നമുക്ക് ഈ ബോക്സിൻ്റെ ഫ്രണ്ട് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളെല്ലാ സ്ക്രൂ ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കപ്പ് മെല്ലെ ഇങ്ങനെ ഊരിയെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഈ കപ്പ് ഊരിയെടുക്കാം. ഇപ്പുറത്തൊരു സൈഡ് ക്യാപ്പ് കൂടി ഉണ്ട്, അതും കൂടി ഇതേപോലെ തന്നെ നല്ല അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം അത് അഴിക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ എൽ എൻ ജി ആണ് വരുന്നത്. അപ്പോൾ എൽ എൻ ജി ഇട്ടിട്ട് വേണം നമുക്കിത് അഴിക്കണമെങ്കിൽ. 4 എൽ എൻ ജി ഉണ്ട് ഇവിടെ. നമുക്കിവിടെ നോക്കുമ്പോൾ അതിൻ്റെ പിസ്റ്റണിൻ്റെ സെക്ഷൻ കാണാം. അങ്ങനെ 3 പിസ്റ്റണാണ് വരുന്നത്. അപ്പോൾ അഴിക്കാൻ നേരത്ത് നമ്മൾ ഈ ലെവലിൽ വെച്ചിട്ടാണ് അഴിക്കാൻ, അല്ലെങ്കിൽ ഓയിൽ ലീക്കാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് വരാം. പക്ഷേ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിതേപോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ലോങ് നീളം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ കൂട്ടി പിടിച്ചാൽ മാത്രമാണ് നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഊരി വെച്ചാണ് നമുക്ക് മെല്ലെ അഴിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഊരാം. അപ്പോൾ അങ്ങനെ ഊരി കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ നോക്കിയാൽ കാണാം, ഓയിലിൻ്റെ ലെവൽ കാണാം, അതേപോലെ സ്പ്രിങ് 3 നമുക്ക് കാണാം. അപ്പം എല്ലാം നമ്മളെല്ലാം വൃത്തിയായിട്ട് തന്നെ നമ്മളിതൊക്കെ ഊരി മാറ്റണം. മണ്ണും പൊടിയൊന്നും എവിടെ ആവരുത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണാം, ബെയറിങ് കാണാം, അതേപോലെ ഓയിലും കാണുന്നുണ്ട്. ഓയില് നമ്മൾ 40 മണിക്കൂർ മുതൽ 50 മണിക്കൂറിനുള്ളിൽ മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റണൊക്കെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഓയിൽ ഇങ്ങനെ മാറ്റി വയ്ക്കാം. അതേപോലെ ഇതിവിടെ കണക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിവിടെ ലോക്കുണ്ട്, അത് ലോക്ക് ചെയ്തിരിച്ചിരിക്കായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മെല്ലെ ഊരി മാറ്റണം. അപ്പോൾ ഇതേപോലെ ഈ ലോക്ക് ഇങ്ങനെ ഞെക്കിയാൽ മാത്രമാണ് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്കറിൻ്റെ ഒരു കണക്ഷനിലാണ് അതൊന്ന് വരിക, പിന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ ഈ താഴത്തെ കണക്ഷനിലാക്കിയാൽ വരിക. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്തിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഊരിയെടുക്കാം. അങ്ങനെ നമ്മളത് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കരിയും ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ അത് തീരൂല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വാട്ടർ കൊണ്ട് തന്നെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നമ്മളത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയെടുക്കണം. എന്നാലാണ് നമ്മൾ ഇതിൽ നല്ല പ്രഷറിൽ തന്നെ അത് കഴുകിയെടുക്കണം. എന്നാലാണ് നമുക്ക് അതിനുള്ളിലുള്ള കരിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകത്തുള്ളൂ. നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴുകണമെന്നൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ ഓയിൽ ഊറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ചാൽ മാത്രം മതി, അങ്ങനെ ചെയ്താലും മതി. അതേപോലെ മോട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ വാട്ടർ ഒഴിച്ച് തന്നെ കഴുകുകയാണ്. എന്താ വെച്ചാൽ അല്ലാണ്ട് ഇതിൽ കരികളും കാര്യങ്ങളും പോവില്ല. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ചിലേക്കും കാര്യം വെള്ളം പോകാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് മൊത്തം ഉണക്കിയ ശേഷം മാത്രമാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ സ്വിച്ചിൻ്റെ അങ്ങോട്ടേക്ക് വെള്ളം പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉണക്കിയ ശേഷം മാത്രമേ റീസെറ്റ് ചെയ്യാവുള്ളൂ.
അപ്പോൾ ഇതേപോലെ മോട്ടറിൻ്റെ വരുന്ന ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, അതിലേക്ക് വാട്ടർ പ്രൂഫൊക്കെ ഉള്ളതാണ്. എന്നാലും നമ്മൾ വെള്ളം നനഞ്ഞുകൊണ്ട് നമ്മളത് മൊത്തം ഉണക്കിയെടുക്കണം, നല്ല ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ബെയറിംഗ് ഇതേപോലെ തന്നെയാണ്, ബെയറിംഗ് നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ അതായത് അല്ലേ ബെയറിങ്ങാണ്, ഈ ബെയറിങ്ങിൻ്റെ തേയ്മാനമൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളതിൽ ഓയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബെയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ കപ്പ്, അതാണിത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് വേണം ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ടാമത് ഓയില് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിതിൽ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മുടെ ബെയറിങ് നിൽക്കുന്നത് ഈ ഫൈബറിൻ്റെ കപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ കറങ്ങി ചെയ്യാം. അപ്പോൾ വേണ്ടല്ലേ, നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഇതിൽ കൂടുതൽ നമ്മൾ ഓയിലൊക്കെ മാറ്റാണ്ടിരുന്നത് തേഞ്ഞു പോവും. തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആര് അതിലേക്ക് ടച്ചാവും, പിന്നീട് അത് നാശമായി പോകും, ബെയറിങ് പോയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ ഫിൽറ്റർ നോക്കിയാൽ കാണാം, അതിനുള്ളിൽ ചെറിയ ചെറിയ കരടുകളൊക്കെ അരിപ്പവഴി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കരടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞ് ഈ റബ്ബർ ഇങ്ങ് ഊരി കഴിഞ്ഞാൽ ആ ഫിൽറ്റർ നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം, എന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെള്ളമൊഴിച്ച് വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാമെന്ന് മാത്രം. ഞാനത് എല്ലാ അഴുക്കും പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വെള്ളമൊഴിച്ച് കഴുകിയത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പമ്പ് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പമ്പിൻ്റെ സെക്ഷനിലേക്ക് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് കാണുന്ന സംഭവമാണ് ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ഓയിൽ സീലാണത്. അപ്പോൾ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഈ പമ്പിംഗ് സെക്ഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓയിൽ മാറ്റുന്നതിന് ഇങ്ങോട്ട് അഴിക്കേണ്ട യാതൊരുവിധ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഴിച്ചത്. അപ്പോൾ ടോട്ടലിൻ്റെ പമ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. മെറ്റലിൻ്റെ ടൈപ്പാണ്, വാട്ടർ സീലും കാര്യങ്ങളൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ അഴിക്കുകയാണെങ്കിൽ ഇത് ഓയിൽ സീലിൻ്റെ ബുഷാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഈ ലെവലിൽ തന്നെ വെക്കണം, തിരിച്ച് വെക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ സീലിൻ്റെ ബുഷ് വരുന്നത്. ആ കാണുന്ന റബ്ബറാണ് വാട്ടർ സീല് വരുന്നത്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പമ്പിംഗ് സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാട്ടർ സീൽ നമുക്കിങ്ങനെ തന്നെ വെക്കാം. അതേപോലെ തന്നെ മൂന്ന് വാട്ടർ സീലും നമുക്ക് ഇതിൽ കാണുന്നതാണ്. അത് ഇതിൽ സ്റ്റീൽ ടൈപ്പാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള കമ്പനികളിലൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ ഹീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് നാശാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ചെരിച്ചാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മൂന്ന് പിസ്റ്റണുകൾ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹൈ പവറിൽ നമുക്കിതിൽ പ്രഷർ ചെയ്തിട്ട് വാട്ടർ ഫ്ലോ ആവും, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് വാട്ടറിൻ്റെ ഓട്ടോകട്ടിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന വെള്ളം വരുന്ന ഭാഗമാണ്. അപ്പോൾ അതാണ് ഓട്ടോ കട്ടാവുന്നത്. നമ്മൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ കട്ടാവാൻ വേണ്ടിയുള്ള സ്വിച്ചാണത്. അപ്പോൾ അതിൻ്റെ ഓട്ടോ കട്ട് ഓഫ് സെക്ഷനാണ് അത്. അതേപോലെ ഈ കാണുന്നതാണ് നമ്മളിതിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ മീറ്ററാണ്, അതിലേക്ക് പോകുന്ന വാട്ടറാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രഷർ ചെയ്തിട്ടാണ് ഈ മീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി അയച്ചെന്നുള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യാം. ഓയിൽ മാറ്റാൻ നേരത്ത് ഈ സെക്ഷൻ അഴിഞ്ഞു പോരുമെന്ന് വെച്ചാൽ ആരും പേടിക്കൊന്നും വേണ്ട, ഈ സെക്ഷന് ഊരി വരില്ല. നമ്മളത് വലിച്ചെടുത്താൽ മാത്രമാണ് ഊരി വരുള്ളൂ, അത് ആ റബ്ബറിൻ്റെ ബുഷിലവിടെ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഓയിൽ സീലിൻ്റെ ആ ഒരു സംഭവം തിരിഞ്ഞു പോരുത്, ഈ മോഡൽ തന്നെ വേണം വെക്കാൻ. അത് വഴിക്കാണെങ്കിൽ തന്നെ നമ്മളിതേപോലെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യണം. നമുക്കിതിപ്പോൾ മൊത്തം സെറ്റ് ചെയ്തെടുക്കാം. ഇത് മെഷീൻ നമ്മളിപ്പോൾ വെള്ളമൊഴിച്ച് കഴുകാനുള്ള കാരണം അതിൽ പറ്റിപ്പിടിച്ചുള്ള ഉള്ളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വെള്ളമൊഴിച്ച് കഴുകിയിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊഴിച്ച് കഴുകി നല്ല ഉണക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നേരെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബെയറിങ് നമുക്ക് മോട്ടറിൻ്റെ ആ ഒരു ബെയറിങ്ങിൻ്റെ കപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉണക്കി വെച്ച സംഭവങ്ങളൊക്കെ പൊടിയും കാര്യങ്ങളും മണ്ണും ചെളിയൊന്നും ആവാണ്ട് വേണം നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ബെയറിങ്ങിൻ്റെ കപ്പ് വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് പിസ്റ്റണിലേക്ക് ടച്ചാവുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്നും പൊടിയും ചെളിയൊന്നും ആവാണ്ട് വേണം നമ്മൾ കറക്റ്റ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബെയറിങ് വെച്ച ശേഷം നമ്മളത് കുത്തനെ വെച്ച ശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഒഴിക്കേണ്ട ഓയിൽ നമ്മൾ കമ്പനി ഓയിൽ തന്നെ ഒഴിക്കുക. 20-40 ഓയിൽ കാസ്റ്ററിൻ്റെ ഏതെങ്കിലും നമ്മൾ ബ്രാൻഡഡ് കമ്പനി ഓയിൽ ഒഴിക്കുക. 20-40 ഓയിൽ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ആ ബെയറിങ് മൂടുന്ന അവിടം വരെ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വയറ് കണക്ട് ചെയ്യണം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ വയറ് കണക്ട് ചെയ്തിട്ട് വേണം ഓയിൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ സ്ക്രൂവും ഒരുമിച്ച് വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ, ഒരെണ്ണം മാത്രമായിട്ട് ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.